ഗുരുവായൂർ പത്മനാഭനെ പൂരപ്പറമ്പുകളിലെ അനിവാര്യനാക്കുന്നത് താൻ പാതി ദൈവം പാതി എന്ന മട്ടിലുള്ള ദൈവിക പരിവേഷം കൂടിയാണെങ്കിൽ ഇതൊന്നുമില്ലാതെ സ്വന്തം ആകാര സൗഷ്ടവം കൊണ്ടും അംഗപ്രത്യംഗ ലക്ഷണ സൗകുമാര്യത്താലും ഉത്സവ പറമ്പുകളുടെയും ആനപ്രേമികളുടെയും ഹരമായി മാറിയ സൂപ്പർ താരമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഈ സാധാരണ നമ്മളൊക്കെ പറയാറില്ലേ ആനച്ചന്തം ആനച്ചന്തം എന്നൊക്കെ, ആ ആനച്ചന്തം പരിപൂർണമായിട്ട് തെളിഞ്ഞിട്ടുള്ള ഒരു ആനയാണ് ഈ തെച്ചുട്ടാവിൽ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ഈ ആന. സിനിമാ സ്റ്റാറുകളൊക്കെ ഉണ്ടല്ലോ അതേമാതിരി സൂപ്പർ സ്റ്റാർസ്, അതേമാതിരി പൂരപ്പറമ്പിലെ ഏറ്റവും സൂപ്പറായിട്ടുള്ള താരമാണ് ഈ രാമചന്ദ്രൻ. അതിന് അത്ര ഭംഗിയുള്ള ഒരു ആനയാണ്. ഭംഗി മാത്രമല്ല, കേരളത്തിലെ പൊക്കത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ രണ്ടാമത്തെ ആനയും ഒരു പക്ഷേ കണ്ടംപുള്ളിയുടെ ശേഷം അതിന് താഴെയുള്ള പിന്നത്തെ ആന ഈ രാമചന്ദ്രനാണ്. പത്തടിക്ക് മേൽ ഉയരമുള്ള കേരളത്തിലെ മൂന്നേ മൂന്നാനകളിൽ ഒരുവൻ, 310 സെൻറ്റിമീറ്റർ ഉയരവുമായി ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും അധികം ഉയരമുള്ള രണ്ടാമത്തെ ആന, 318 സെൻറ്റിമീറ്റർ ഉയരമുള്ള കണ്ടംപുള്ളി ബാലനാരായണനാണ് ഒന്നാമൻ. 306 സെൻറ്റിമീറ്റർ ഉയരവുമായി സൂര്യനാന മൂന്നാം സ്ഥാനത്തു. ബീഹാർ വനങ്ങളുടെ ശീതളഛായയിൽ നിന്നും സ്വന്തം കൂടപ്പിറപ്പുകളെ ഉപേക്ഷിക്കാൻ നിർബന്ധിതനായി തീർത്തും വ്യത്യസ്തമായ മലയാള മണ്ണിലേക്ക് പറിച്ചു മാറ്റപ്പെട്ട ഈ ഗജരാജൻ കാഴ്ചയിലും ഭംഗിയിലും ഏത് കേരള ആനയോടും കിടപിടിക്കാൻ പോകുന്ന ആനച്ചന്തത്തിനുടമയാണ്. ആകെ മൊത്തം നോക്കിയാൽ ആനയെങ്കിലാണ് ഇവൻ തന്നെ എന്നാരെക്കൊണ്ടും പറയിക്കാൻ പോകുന്ന കരുത്തൻ. ഇവൻ തൃശ്ശൂരിനടുത്തുള്ള പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിൻ്റെ സ്വന്തവും ഭാഗ്യവും. എടക്കുന്നി ഉണ്ണിയേട്ടനാണ് ബീഹാറിൽ നിന്നും ഒരു ലോറിയിൽ രണ്ട് ആനക്കുട്ടികളെ കൊണ്ടുവരുന്നത്. അതിലൊന്നായിരുന്നു രാമചന്ദ്രൻ. പിന്നീടവൻ ആനവ്യാപാരിയായ വെങ്കടാദ്രിയുടെ കയ്യിലെത്തി. കാഴ്ചയിൽ എടുത്തു പറയത്തക്ക സവിശേഷതകളൊന്നും അവകാശപ്പെടാനില്ലാതിരുന്ന ഒരു സാധാരണ കുട്ടിയാന അത്ര തന്നെ. ഏതാണ്ട് 7 അടിക്കടുത്ത് മാത്രം ഉയരമുണ്ടായിരുന്ന ഈ വരുത്തനെ തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിന് വേണ്ടി പൊതുജനം പിരിവെടുത്തു വാങ്ങുകയായിരുന്നു. വിലയോ 100,000 മാത്രം. അതും വെറും 40,000 രൂപ മാത്രം രൊക്കവും ബാക്കിയുള്ളത് പിന്നാലെയുമെന്ന തവണ വ്യവസ്ഥയിലും. ശരിക്കു പറഞ്ഞാൽ കൂടുതലൊന്നും ആലോചിക്കാതെ കിട്ടിയ വിലയ്ക്ക് വെങ്കടാദ്രി കച്ചവടം ഉറപ്പിക്കുകയായിരുന്നു. 10 അടിയിൽ അധികം ഉയരമുള്ളതായ കേരളത്തിലെ 3 ആനകളിൽ ഒന്നാണ് ഈ ആന എന്നുള്ളതും അതിൻ്റെ പ്രത്യേകതയാണ്. ഉയരത്തിനെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ ആന ചെങ്ങല്ലൂര് മനക്കിലെ രംഗനാഥനാണ്. അത് ചെരിഞ്ഞു. ആ ആനയുടെ സ്കൽറ്റിനാണ് ഇപ്പോൾ തൃശ്ശൂർ കാഴ്ചവെങ്കിളാവിൽ സൂക്ഷിച്ചു വച്ചിട്ടുള്ളത്. പിന്നെ ഇന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആനകളിലെ ഏറ്റവും ഉയരം കൂടിയത് കണ്ടംപുള്ളി ബാലനാണ്. അതിനേക്കാൾ ഭംഗിയും ഏതാണ്ട് അതിൻ്റെ ഒപ്പം നിൽക്കുന്നതായ ഉയരമുള്ളതായ ഒരാനയാണ് ഈ രാമചന്ദ്രൻ. ഇതിന് വേറെ പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ആന പ്രാന്തന്മാരൊക്കെ പറയാറുള്ളത് ബീഹാറി ആനകൾക്കൊന്നൊരു ഒരു ഭംഗിയില്ല, അതൊരു ജന്തു എന്നല്ലാതെ കണ്ട് ഒരു ആന, ഒരു ആനയ്ക്ക് ഒരു ആനയുടെ ചന്തം വേണ്ടേ, ആ ആനചന്തം ഇല്ലാത്തതാണെന്നാണ് പൊതുവെ പറയാറ്. എന്നാൽ രാമചന്ദ്രൻ അങ്ങനെയല്ല, ഒന്നാം തരം ഭംഗിയുള്ളതായ കേരളത്തിലത്തെ ആനകളേക്കാൾ, ഈ സഹ്യനിലുണ്ടായിട്ടുള്ള ആനകളേക്കാൾ ഒട്ടും മോശമല്ലാത്ത ആകാരഭംഗിയുള്ള ആനയാണത്. തെച്ചിക്കോട്ടെത്തിയ ശേഷം പിന്നീടങ്ങോട്ട് വാങ്ങിയവരെയും വിറ്റവരെയും ഗജലക്ഷണ വിശാരദന്മാരായ തമ്പുരാക്കന്മാരെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് രാമചന്ദ്രൻ വച്ചടി വച്ചടി ഒരു കയറ്റമായിരുന്നു. ആദ്യം 8 അടിയായും പിന്നെ 8 അടിയിൽ നിന്നും ഓരോരോ ഇഞ്ചുകളായും രാമചന്ദ്രൻ ഉയരം വയ്ക്കുമ്പോൾ അത് തെച്ചിക്കോട്ടുകാവ് മൂർത്തിയുടെ അനുഗ്രഹമാണെന്ന് വിശ്വാസികൾ വിധിയെഴുതി. ഇന്ന് ഒരു വർഷം കുറഞ്ഞത് 120 ഉത്സവങ്ങൾക്ക് വരെ തിടമ്പേറ്റുന്ന രാമചന്ദ്രൻ ഈ ദേവസ്വത്തിൻ്റെ ഭാഗ്യവും പ്രധാന വരുമാന മാർഗവുമാണ്. ശരാശരി 8,000-10,000 ഇടയ്ക്കാണ് ഈ ഗജരാജ പ്രമുഖൻ്റെ ഏക്കത്തുക. ഒരേ ദിവസം തന്നെ നിരവധി ആവശ്യക്കാരുണ്ടെങ്കിൽ തുക പിന്നെയും വർദ്ധിക്കും. പൂരപ്പറമ്പിലെ സൂപ്പർ സ്റ്റാർ തങ്ങളുടെ നാട്ടിലുമെത്തണമെന്ന ആനക്കമ്പക്കാരുടെ ആവശ്യം അനുദിനമെന്നോണം അധികരിക്കുന്നതിനാൽ ഉത്സവ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ രാമചന്ദ്രൻ പങ്കെടുക്കേണ്ട പ്രധാന പൂരങ്ങളുടെ ലിസ്റ്റ് ഉൾപ്പെടുത്തി ഒരു പൂര കലണ്ടർ തന്നെ തെച്ചിക്കോട് ദേവസ്വം തയ്യാറാക്കും.
സച്ചിൻ ടെണ്ടുൽക്കറുടെയും ഷാരൂഖ് ഖാന്റെയും എല്ലാം സചിത്ര കലണ്ടർ വിൽക്കപ്പെടുന്നതുപോലെ രാമചന്ദ്രൻ പോകുന്നിടത്തെല്ലാം ഇവന്റെ ബഹുവർണ കലണ്ടറും വിൽപ്പനയ്ക്കെത്തും. 20 രൂപ കൊടുത്ത ആനക്കമ്പക്കാർ അത് സസന്തോഷം കൈപ്പറ്റുകയും ചെയ്യുന്ന കാഴ്ച രസാവഹമാണ്. സാധാരണഗതിയിൽ അമ്പലം വികസിച്ച് ആനയെ വാങ്ങുകയാണ് പതിവെങ്കിൽ രാമചന്ദ്രൻ്റെ കാര്യത്തിൽ തിരിച്ചാണ് വാസ്തവം. ആനയെക്കൊണ്ട് അമ്പലം വികസിച്ച കഥയാണ് ഇവന് പറയാനുള്ളത്. ആനയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ക്ഷേത്രത്തിന് വലിയൊരു ഓഡിറ്റോറിയവും മറ്റൊരു കുട്ടിക്കൊമ്പനയും സ്വന്തമാക്കാനായിരിക്കുന്നു. കൂടാതെ രാമചന്ദ്രനെ യാത്ര ചെയ്യാൻ സ്വന്തമായൊരു ലോറിയും. ഇപ്പോൾ ആനകളുടെ വിലയൊക്കെ പറ്റിയിട്ട് പറഞ്ഞു കേട്ടോ, നമ്മൾ ഞെട്ടും. അത്ര വലിയ വിലയാണ് ആനയ്ക്ക് പറയണം. ഈ തെച്ചുറ്റാവിലെ ആനയുടെ അത്രയൊന്നും ഇല്ലാത്ത തിരുവമ്പാടി കുട്ടിശങ്കറിന് 40 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് മേടിച്ചതെന്നാണ് കേട്ടേക്കണം. അവിടെ തന്നെയുള്ള പിന്നീട് ശിവസുന്ദരൻ എന്ന് പേരിട്ട പൂക്കോട്ട് ശിവന് അന്ന് 28 ലക്ഷം രൂപ എത്ര എങ്കിൽ ഇപ്പോൾ ഈ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ തെച്ചുറ്റാവിൽ ആനയ്ക്ക് എത്ര രൂപയാവും വില? അത് ലക്ഷങ്ങളൊക്കെ കവിഞ്ഞ് കോടിയിലേക്ക് എത്തി എന്ന് പറയാം. ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള മറ്റൊരു ഒരു ഒരു പ്രത്യേകതയാണ് ഈ ആനകൾക്കൊക്കെ കണക്കില്ലാതെ കണ്ട് വില കൂടിക്കൊണ്ടിരിക്കുന്നത്. 1970 ആയിരങ്ങളിൽ നിന്നിരുന്ന വില വളരെ പെട്ടെന്ന് ലക്ഷങ്ങളിലേക്കാവുകയും ഈ അടുത്ത കാലത്തായിട്ട് ദശലക്ഷങ്ങളുടെ ഇരട്ടികളിലേക്ക് മാറിത്തീരുകയും ചെയ്തു. വെങ്കിടാദ്രിയുടെ ദൗർഭാഗ്യവും തെച്ചിക്കോടിൻ്റെ ഭാഗ്യവുമായ രാമചന്ദ്രന് വയസ്സ് 40 കഴിയുന്നതേയുള്ളൂ. ആനയുടെ ആയുസ് 120 വരെ എന്നാണ് വൈപ്പ്. അതായത് രാമചന്ദ്രൻ ഇപ്പോഴും യൗവനയുക്തൻ. മണിയാണ് രാമചന്ദ്രൻ്റെ 1-ാം ചട്ടക്കാരൻ. കൃഷ്ണൻ 2-ാം പാപ്പാനും മഹേഷ് 3-ാം പാപ്പാനുമായി ജോലി ചെയ്യുന്നു. കൂടാതെ രാമചന്ദ്രൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ദേവസ്വം വക രാധാകൃഷ്ണൻ എന്ന മാനേജരും. നാട്ടിൽ നമ്മൾ മനുഷ്യർ നിശ്ചയിക്കുന്ന ലക്ഷ്മണരേഖകൾക്കുള്ളിൽ അടങ്ങിയൊതുങ്ങി അനുസരണക്കുട്ടന്മാരായി നടകൊള്ളുന്ന പാവം ഈ നാൽക്കാലി അവൻ്റെ നൈസർഗിക ചേതനകളോടെ കാട്ടിൽ തികഞ്ഞ അഭ്യാസിയാണെന്ന് ആദിവാസികളോട് ചോദിച്ചാൽ അറിയാം. ഏത് കൂറ്റൻ പാറക്കെട്ടിലും അവൻ കയറിപ്പറ്റും. ചെങ്കുത്തായി ഇറക്കവും ഞൊടിയിടയിൽ ഊർന്നിറങ്ങും. പേരാമംഗലം തെച്ചിക്കോട്ട് നിവാസികളുടെ അഭിമാനമായ രാമചന്ദ്രൻ്റെ ഉയരം ഒരു വേള സ്വപ്നതുല്യമായി കൊതിച്ചുയർന്നതുപോലെ ഇവൻ്റെ പേര് നാട്ടുകാർ പൊടുന്നനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും സ്വപ്നസമാനമായ ഒരു സംഭവത്തിലൂടെയായിരുന്നുവെന്നത് തികച്ചും യാദൃച്ഛികം. തെച്ചുട്ടാവില് രാമേന്ദ്രൻ എന്ന ആനയെ പറ്റിയിട്ട് രസകരമായ ഒരു കഥ. രസം കഥയല്ല, അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളൂ. ആന ആനക്കാരനായിട്ട് അടഞ്ഞു. ആ ആനക്കാരൻ എന്തോ കുറച്ച് മർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും, അറിയില്ല എന്തോ ചെയ്തു. ആനയ്ക്ക് ആനക്കാരനോടുള്ളതായ ദേഷ്യം സഹിക്കുകയുണ്ടായി. ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ആനക്കാരെ ഓടി ഓടി ഒരു 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 ടെറസ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി, അതിൻ്റെ കോണിയും കൂടെയൊക്കെ കയറി 2-ാമത്തെ നിലയിലേറ്റ് എത്തുമ്പോൾ ഈ ആന 10 അടിയിലധികം ഉയരമുള്ളതായ ആനയാണെന്ന് വിചാരിക്കണം. ആ ആന ഈ കോണികളിൽ കൂടി തന്നെ കയറി 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 ടെറസിൻ്റെ മുകളിലെത്തി. അതിൻ്റെ മുകളിൽ എത്തിച്ചേർന്നപ്പോഴാണ് ആനയ്ക്ക് മനസ്സിലായത് ഈ ഗതികേട് എങ്ങനെയെങ്കിലും എത്തിയില്ല, അതിനെ ഇറങ്ങാൻ പറ്റാറ്റേ. ആനയ്ക്ക് ഗജം എന്നുള്ള പേരുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ഒരിക്കലും പറഞ്ഞല്ലോ എല്ലാവരിലും ഓടിയെത്താൻ പറ്റുമെന്നുള്ളത്. കാട്ടിലുള്ള ആനകൾ അത്യ ഉന്നതങ്ങളിലും വഴുവഴുപ്പുള്ളതായ കൂറ്റാൻ പാറകളുടെ മുകളിലേക്ക് ക്ഷണനേരം കൊണ്ട് എത്തുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ വിഷമം തോന്നും. പക്ഷേ ഇവിടെ നമ്മുടെ അടുത്ത ദിവസങ്ങളിൽ തെച്ചുറ്റാവൽ ആന ഒരു ടെറസ് ബിൽഡിങ്ങിൻ്റെ കോണി വഴിക്ക് കയറി 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 അതിൻ്റെ മുകളിലെത്തി. പക്ഷേ
എനിക്ക് തന്നെ ഇറങ്ങാൻ പറ്റിയില്ല. അതിന് ഫയർഫോഴ്സുകാരും ക്രെയിനും അനാധുനിക യന്ത്രങ്ങളൊക്കെ വേണ്ടി വന്നു. പർവ്വതാകാരനായ രാമചന്ദ്രൻ കയറിയിട്ടും തകരാതിരുന്ന വാർക്ക കെട്ടിടം പണിതീർത്ത കോൺട്രാക്ടർക്ക് അതോടെ പേരായി. കെട്ടിടം വാർത്ത സിമൻ്റ് കമ്പനി അത് പരസ്യത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. മനം നിറഞ്ഞ കോൺട്രാക്ടറുടെയും സിമൻ്റ് കമ്പനിയുടെയും വക പാരിതോഷികങ്ങൾ ആനയ്ക്കും അമ്പലത്തിനും വെവ്വേറെ. ഒപ്പം കേറ്റക്കാരനെന്നൊരു ചെല്ലപ്പേരും ചുളുവിൽ സ്വന്തം. കേരളത്തിലെ ഏറ്റവും കരുത്തനും ഭീമാകാരനുമായ ആനയെന്ന വിശേഷണത്തിനർഹനായ രാമചന്ദ്രന് പ്രസിദ്ധിക്കൊപ്പം മറ്റൊരു കുപ്രസിദ്ധി കൂടിയുണ്ട്. എഴുന്നള്ളിപ്പിനിടയിൽ ഇവൻ്റെ അഹിതത്തിന് പാത്രമാകുന്ന ഗജവീരന്മാർക്കുള്ള ശിക്ഷ എന്നും കനത്തതായിരുന്നു. എപ്പോഴാണ് രാമചന്ദ്രൻ്റെ കനത്ത കൊമ്പുകൾ കൂട്ടാനകളുടെ മാറു പിളർത്തുമാറ് രാമചന്ദ്രൻ പ്രകോപിതനാകുന്നതെന്ന് അവന് പോലും അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. നീരുകാലമെന്ന കടമ്പ കടക്കുമ്പോൾ ബോധമണ്ഡലം സ്തംഭിക്കുന്ന ആനകൾ ദുരന്തങ്ങൾ സ്വയം ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നതെങ്കിൽ, മതംപാടിലും എഴുന്നള്ളിക്കാവുന്ന ചില മര്യാദരാമന്മാരായ ആനകൾ കൂട്ടാനകളെയാണ് ദുരന്തത്തിലേക്ക് നയിക്കുന്നത്. ചെന്നിനായകത്തിൻ്റെയോ വെടിമരുന്നിൻ്റെയോ പോലെ വെറി പിടിപ്പിക്കുന്ന ഒരു രൂക്ഷഗന്ധമുണ്ട് മതനീരിന്. ഈ രൂക്ഷഗന്ധവും മതയാനയുടെ അപ്രതിരോധ്യമായ കായബലത്തെക്കുറിച്ചുള്ള പേടിയും ചേർന്ന് കൂട്ടാനകളെ വല്ലാതെ വിരളി പിടിപ്പിച്ചുകൊണ്ടിരിക്കും. പൂരം കലക്കുന്ന കൂട്ടാനക്കുത്തിന് വഴിമരുന്നാവുന്നത് യഥാർത്ഥത്തിൽ ഈ ഭീതി തന്നെയാണ്. ഭയം വല്ലാതെ അധികരിച്ച് ഒടുക്കം പ്രകോപിതരായി ആക്രമണം തന്നെയാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗമെന്ന ഫുട്ബോൾ തിയറി ഇവർ നടപ്പിലാക്കും. തെച്ചുട്ടാവിലെ ഈ പ്രസിദ്ധ ആന ആനയ്ക്ക് അതിലും പ്രസിദ്ധിയായിട്ടുള്ള അല്ലെങ്കിൽ കുപ്രസിദ്ധിയുള്ള ഒരു ഒരു വശം കൂടിയുണ്ട്. അതാണ് അത് കൂട്ടാനെ കുത്തുന്നതായൊരു സ്വഭാവം ആനയ്ക്കുണ്ട്. ഒരിക്കൽ തൃശ്ശൂർ വെച്ചിട്ട് അവിടെ അടുത്തുള്ളതായ ഒരാ ക്ഷേത്രത്തിലെ തിരുവമ്പാടി ചന്ദ്രശേഖരനെ കുത്തി അതിൻ്റെ വയറൊക്കെ പൊളിച്ച് കുടൽമാല പുറത്ത് ചാടിക്കുണ്ടായി. എങ്ങനെയോ ഇന്ത്യയിൽ അന്നേ വരെ നടന്നിട്ടില്ലാത്ത വിധത്തിൽ ഈ മൃഗഡോക്ടർമാരുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് ഏതോ വളരെ കേമായിട്ടുള്ള ഒരു ഓപ്പറേഷനൊക്കെ നടത്തി ആ ചന്ദ്രശേഖരൻ്റെ ജീവനെ അവർ രക്ഷിച്ചു. ആ സന്ദർഭത്തിൽ നാട്ടുകാർ തിരുവമ്പാടി കൃഷ്ണൻ്റെ ഭക്തന്മാരായിട്ടുള്ള നാട്ടുകാർ നിർത്താതെ ഗണോതിഹോമവും സ്തുതികളെ കൊണ്ടും പൂജാപുഷ്പാഞ്ജലികളെ കൊണ്ടും ശ്രീകൃഷ്ണനെയും വിനോദിയും പ്രീണിപ്പിച്ചുകൊണ്ടും പ്രീതിപ്പെടുത്തിക്കൊണ്ടും ഇങ്ങനെ ഇരുന്നു. അത് തെച്ചുട്ടാവിലെ ആനയ്ക്ക് ഒരു ഗുണമായി തീർന്നു. എന്താ വെച്ചാൽ അതിനൊരു കൊലയാളിയുടെ പേരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിച്ചാലും പിന്നീട് എന്തോ ഈ കാരണങ്ങളെ കൊണ്ട് തന്നെ ആവാം തിരുവമ്പാടിക്കാരൊന്നും പാറമേക്കാവും തൃശ്ശൂർക്ക് ഈ ആനയെ എഴുന്നള്ളിപ്പിന് വിളിച്ചിട്ടില്ല. തൃശൂർ രുധിരമാല ക്ഷേത്രത്തിൽ വച്ച് വീണുകിടന്ന് കരഞ്ഞ തിരുവമ്പാടി ചന്ദ്രശേഖരനെ വീണ്ടും വീണ്ടും കുത്തി കുടൽമാല പുറത്ത് ചാടിച്ച രാമചന്ദ്രൻ്റെ ക്രൗര്യത്തിന് മുമ്പിൽ അന്ന് തൃശൂർ പൂരനഗരി ഒന്നാകെ തേങ്ങുകയായിരുന്നു. തിരുവമ്പാടി കൃഷ്ണൻ്റെ തിടമ്പേന്തുന്ന
തങ്ങളുടെ പ്രിയപ്പെട്ട ചന്ദ്രശേഖരന്റെ ജീവന് വേണ്ടി അന്ന് ഒരു നാട് മുഴുവൻ തോരാത്ത കണ്ണീരോടെ പ്രാർത്ഥനകളിൽ മുഴുകി. അവശതയുടെയും ദൈന്യതയുടെയും ദിനങ്ങളിൽ പൂരക്കമ്പക്കാർ ചന്ദ്രശേഖരന് മാസങ്ങളോളം പറക്കണക്കിന് പാൽക്കഞ്ഞി മാത്രം നൽകിയാണത്രേ അവൻ്റെ ജീവൻ നിലനിർത്തിയത്. കഞ്ഞി ചന്ദ്രശേഖരനായിരുന്നെങ്കിലും അതിൻ്റെ ഗുണം രാമചന്ദ്രനായിരുന്നു. അതുകൊണ്ട് കുപ്രസിദ്ധമാകേണ്ടിയിരുന്ന വലിയൊരു കൊലക്കുറ്റം അവൻ്റെ തലയിൽ നിന്നൊഴിവായി. എങ്കിലും ഈ സംഭവത്തോടെ തെച്ചിക്കോട്ടാനയ്ക്ക് തൃശൂർ പൂരവും പൂരനഗരിയുടെ ആരവങ്ങളും എന്നേക്കുമായി നിഷേധിക്കപ്പെട്ടു. ചന്ദ്രശേഖരനോടുള്ള നിത്യസ്നേഹത്തിൻ്റെ സ്മാരകമെന്നോണം പൂരപ്പറമ്പിലെ സൂപ്പർ സ്റ്റാറിന് മേൽ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് ഒരപ്രഖ്യാപിത ഊരി വിലക്ക് നിലവിൽ വന്നു. കരുത്തരിൽ കരുത്തനായ രാമചന്ദ്രനെ ഇരുപുറവും രണ്ട് പാപ്പാന്മാർ കൊമ്പുകളിൽ പിടിച്ചു നിന്നുകൊണ്ടാണ് സാധാരണ എഴുന്നള്ളിക്കുന്നത്. കൂട്ടാനക്കുത്തിനെതിരായുള്ള ജാഗ്രത മാത്രമല്ല ഇതിനു പിന്നിൽ. ആനക്കമ്പക്കാരായ ഓരോ മലയാളിയും മനസ്സിൽ കൊത്തിവെച്ച് ആരാധിക്കുന്ന തെച്ചിക്കോട്ടാനയുടെ വലത് കണ്ണിന് കാഴ്ച ഇല്ലെന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഈ മുൻകരുതലും സുരക്ഷയും. ആന കൂറ്റനും കയ്യിലൊതുങ്ങാത്തവനുമാകുന്നതോടെ ആനക്കാരുടെ ഭയം വർദ്ധിക്കും. ഒരിക്കലും ഒതുങ്ങാത്ത ആനകളെ കൈകാര്യം ചെയ്യുമ്പോൾ കഠിനഹൃദയരായ ആനക്കാർ ചെയ്യുന്നൊരു അറ്റകൈ പ്രയോഗമുണ്ട്. കാരക്കോലിൻ്റെ മുട്ടുള്ള ഭാഗം കൊണ്ട് ഇടിച്ച് കണ്ണ് കലക്കുക. കാഴ്ച നഷ്ടപ്പെട്ട ആനയ്ക്ക് ഒരു പരാശ്രയ ബോധം മാത്രമാവും പിന്നീടുണ്ടാവുക. എല്ലായ്പ്പോഴും സംശയാലുവായ ആനയ്ക്ക് പിന്നെ അപാരമായ ഘ്രാണശക്തിയും പാപ്പാനിലുള്ള വിശ്വാസവും മാത്രമാകും ജീവിത അന്ധകാരത്തിലെ തുണകൾ. തെച്ചുട്ടാവിലെ ആന ഒറ്റക്കണ്ണനാണ്. ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജന്മം കൊണ്ടോ രോഗം കൊണ്ടോ ഒരു കണ്ണ് പോയതല്ല. വേണ്ടപ്പെട്ടവരൊക്കെ ചിലപ്പോൾ അത് തിമിരാണ്, വെള്ളെഴുത്താണ്, വേറെ എന്തോ ആണ് എന്നൊക്കെ പറഞ്ഞൊന്നു വരാം. പക്ഷേ കുറച്ച് കുറുമ്പനായ കൂട്ടക്കുത്തൊക്കെ ഉള്ളതായ ഈ ആനയെ ഒതുക്കാൻ വേണ്ടിയിട്ട് കണ്ണ് കലക്കി കളഞ്ഞതാണ് അല്ലെങ്കിൽ കുത്തി തല്ലിക്കളഞ്ഞതാണ് എന്നാണ് പൊതുവെ ജനങ്ങളുടെ സംസാരം. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 ആനകളെങ്കിലും ഈ വിധത്തിൽ കാണാൻ സാധിക്കും. കണ്ണുപോയാൽ പിന്നെ ആനയ്ക്ക് ആ ഒരു ഭാഗത്ത് ഈ കണ്ണുപോയാൽ സ്വതേ തന്നെ ആനയുടെ കണ്ണ് പറയണത് അതിൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നോക്കുമ്പോൾ അതിന് വേണ്ടത്ര ശക്തമായിട്ടുള്ളൊരു ഇന്ദ്രിയല്ല കണ്ണ്. അതിൻ്റെ തന്നെ ഒരു ഭാഗത്ത് കണ്ണ് പോകുമ്പോൾ അതിന് സ്വാതന്ത്ര്യം വളരെ വളരെ കുറയും. പിന്നെ അതിന് അതിനെ കൊണ്ടു നടക്കുന്ന ആനക്കാരനെ വലിയ ഒരു പങ്ക് വരെ ആശ്രയിക്കേണ്ടി വരും. എങ്ങോട്ട് നടക്കണം, ഇടത്തെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടത്തെ ഭാഗത്ത് കണ്ണാ ഉപയോഗിക്കണം, ഇടത്തെ ഭാഗത്ത് എന്താ ഉള്ളതെന്നൊക്കെ അറിയാൻ വാട കൊണ്ട്, അതായത് ഘ്രാണം കൊണ്ട് കുറച്ചൊക്കെ അറിയെങ്കിലും, കുണ്ടും കുഴിയും കുറച്ചൊക്കെ അറിയെങ്കിലും, കുറേ കുണ്ടും കുഴിയൊക്കെ തപ്പി തപ്പി അറിയും. പക്ഷേ തപ്പി തപ്പി നടക്കുന്നതിനും നമ്മുടെ ആനകളെ അനുവദിക്കാറില്ല. കയ്യും കാലുമൊക്കെ കൂട്ടിക്കെട്ടി തുമ്പി തന്നെ കൊമ്പുമ്മേൽ കെട്ടിവെച്ചിട്ടാണ് ആനക്കാർ ആനയെ നടത്താറ്. കുളിച്ചു വന്നാൽ മണ്ണ് തൊട്ടെങ്കിലോ എന്ന് പേടിച്ച് കയ്യ് കൊമ്പുമ്മ കെട്ടാൻ പറയും. ആനയുടെ തുമ്പി കൊമ്പുമ്മ കെട്ടിയാൽ
അതിന് സംഭവിക്കുന്നതെന്താണെന്ന് ഇവർക്കറിയില്ല. അതിൻ്റെ ദിശാബോധം നഷ്ടം കുണ്ടും കുഴിയും ഭൂമിയുടെ നിരപ്പ് മനസ്സിലാവില്ല, അപകടങ്ങൾ മനസ്സിലാവില്ല, അതിൻ്റെ ഘ്രാണിക്കാൻ പറ്റാതെ ഉണ്ടായിത്തീരും. ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവും. തെച്ചിക്കോട്ടാനയുടെ മല്ല് സഹിക്കാതായപ്പോൾ ഒരു വന്യജീവിയുടെ ഇരട്ടപ്പേരോടുകൂടിയ പഴയ പാപ്പാൻ തല്ലിക്കലക്കിയതാണ് രാമചന്ദ്രൻ്റെ വലം കണ്ണെന്നൊരു ശ്രുതി ആനപ്പറമ്പുകളിൽ ചുഴറ്റിയടിക്കാറുണ്ട്. ഇത് ഇത്തിത്താനം ഗജമേള. ഇവിടെ ഇതാ തലപ്പൊക്ക മത്സരത്തിൽ രാമചന്ദ്രൻ നേർക്കുനേർ കൊമ്പ് കോർക്കുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരക്കാരനായ കണ്ടംപുള്ളി ബാലനാരായണനോട് തന്നെയാണ്. മത്സരഫലം എന്തുതന്നെ ആയാലും ഒന്ന് വ്യക്തം, രാമചന്ദ്രനെ തല ഉയർത്തിപ്പിടിച്ച് അന്തസ്സോടെ നിൽക്കാൻ പരസഹായം വേണ്ടേ വേണ്ട. ലല്ലുപ്രസാദിൻ്റെയും കർപ്പൂരി ഠാക്കൂറിൻ്റെയും കാട്ടിൽ നിന്നെത്തി നേരെ മലയാള മനസ്സുകളുടെ ആനക്കമ്പത്തിൻ്റെ അറപ്പുരവാതിൽ തള്ളിത്തുറന്ന് സ്വയം സ്ഥിരപ്രതിഷ്ഠ നടത്തി ഉപവിഷ്ടനായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കേരളത്തിലെ ആയിരത്തോളം വരുന്ന മറ്റേതു നാട്ടാനയെയും കാൾ അനേകം ആനച്ചുവടുകൾക്ക് മുന്നിലാണ് എടുപ്പിലും നടപ്പിലും.